നമസ്കാരം. KSRTC ശമ്പളം ഈ മാസവും കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസവും വിഷു, ഈസ്റ്റർ തുടങ്ങിയ ദിനങ്ങളിൽ തൊഴിലാളികൾ ദുരിതത്തിലായത് നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമായ കാഴ്ചയാണ്. വീണ്ടും ശമ്പളമില്ലാതെ ഒരു അവസ്ഥ വന്നപ്പോൾ തൊഴിലാളികൾ ഗത്യന്തരമില്ലാതെ സമരത്തിലേക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനം ഒട്ടാക്കി ആദ്യ സ്പെല്ലിൽ 3400 സർവീസുകളാണ് നടത്തേണ്ടിയിരുന്നത്. എന്നാൽ 50 സർവീസുകൾ മാത്രമാണ് നടന്നത്. ഇതെന്തായാലും സർക്കാരിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ് കാണുന്നത്. എന്തായാലും സർവീസുകൾ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാലും ബസ് ചാർജ് വർദ്ധിപ്പിച്ചാലും ദുരിതത്തിലായിരിക്കുന്നത് ജനങ്ങളാണ്. അപ്പം നമുക്ക് എന്തായാലും ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. തവരാണെന്ന് അറിഞ്ഞിരുന്നു, ചെറിയ വണ്ടികളുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് പോകാനായിട്ട്. ഇനിയിപ്പം വണ്ടി ചില വണ്ടികളുണ്ട്, അതിൽ പോകാനുള്ള പരിപാടി തന്നെ നിൽക്കുന്നു. ആ ഉറപ്പുണ്ടെന്ന് തോന്നുന്നു, വരുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് ജോലിക്ക് പോകാനും പറ്റത്തില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ജോലിക്ക് പോകാനിട്ട് വന്നതാണ് ഞാൻ. തമിഴ്നാട്ടിൽ നിന്ന് വരിക, ഇവിടുന്ന് 10 പോകാൻ വേണ്ടി നിൽക്കുക. ഇപ്പോൾ എത്തിയിട്ട് ഒരു 10 എത്തിയതാണ്. കുറേ നേരം കൂടെ നിൽക്കുക. അത് അറിഞ്ഞായിരുന്നു, എന്നാലും വേറെ എക്സ്ട്രാ ബസ് ഉണ്ടെന്ന് പറയുന്ന കേട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ട്രെയിനിന് വന്ന് ഇറങ്ങിയതാണ്. രാവിലെ ട്രെയിന് ഡയറക്റ്റ് ചെങ്ങന്നൂരില്ല, അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ബസ്സിന് കയറി പോകാൻ വന്നിരിക്കുക. അപ്പം ബസ് ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഷോക്ക് അടിച്ചിരിക്കുക. കുറേ നേരമായി, ഒരുപാട് സമയമായി പുല്ലോട്ട് ഇതുവരെ ബസ്, അതുകൊണ്ട് അരമണിക്കൂർ കൂടുതലായി. അപ്പം ബസ് വിടുന്നില്ലെന്ന് പറയുന്നു, എന്തോന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾക്ക് പോയിട്ട് സുഖമില്ല, ഹോസ്പിറ്റലിൽ വന്നത്, മെഡിക്കൽ കോളേജിൽ വന്നിട്ട് പോകാനെ തിരിച്ചു പോകാനെ കൊണ്ട് വണ്ടി ഇല്ലാത്ത ഞാൻ ഇരിക്കുക. 2.5 കൊണ്ട് വണ്ടി അങ്ങ് 10 പുനലൂർ എത്തും. പുനലൂർ ചെന്നിട്ടും പിന്നെയും കുറേ കൂടെ പോകണം നമുക്ക്. അവിടുന്ന് വീണ്ടും 6 കൂടെ പോകണം. ഇവിടുന്ന് പുനലൂർ ചെന്ന് കഴിഞ്ഞെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചാൽ കാണാൻ പോകായിരുന്നു. അറിഞ്ഞില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞത്. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് റൂം എടുത്ത് അവിടെ വെക്കറ്റ് ചെയ്യാതെ വന്ന് അവിടെ കിടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇനി പോരുന്നു, ഇവിടെ വന്നപ്പോഴേ അറിയുന്ന സമരമാണെന്നുള്ളത്. ഞാൻ ഇപ്പോൾ വരുന്നത് മാർത്താണ്ഡത്ത് നിന്ന് വരെയാണ്, കിളിമാനൂർ പോകാനാണ്. ഇവിടെ കാലത്ത് ഞാൻ ഒരു കെട്ടും കൊട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. 7 ഇവിടെ വന്നിരിക്കുകയാണ്. ഇതുവരെയും ഒരു വണ്ടിയില്ല, ഈ പാസിലൊന്നും അവർ കയറ്റേ ഇല്ല. അപ്പോൾ ആകെ ഒരു ഉരുവി ഇരിക്കുന്നവരാണ്. പെട്ടെന്ന് ഇവർ വിചാരിച്ചാത്ത ഒരു കേസ് കിട്ടലാണ് ഇങ്ങനെ മതിയാക്കിയത്. ഇതുപോലെ അവിടെ 2 കെട്ടിരിക്കുന്നു. ആ കെട്ട് കയറ്റാൻ വലിയ പാസിൽ അവർ കയറ്റില്ല. ഇപ്പോൾ അതാ ഇവിടെ ഒരു അശോകടിയിൽ എങ്ങോട്ട് പോയിരിക്കുന്നു. അതിൽ അതിൻ്റെ ഡബിൾ ചാർജ് എന്നാണ് പറയുന്നത്. കാരണം കിളിമാൻ്റെ ഇവിടെ നിന്ന് പോകുന്നതിന് 56 ഉള്ളൂ. അപ്പോൾ 6 കൂട്ടിയതും കൂടിയാണ്. അപ്പോൾ 6 കൂട്ടിയിട്ട് പോലും സമയത്ത് ഈ ബസ്സില്ല. ഇത് ഒരുപാട് ജനങ്ങളാണ് വലയ്ക്കുന്നത്. അവിടെ ഒരു കൊച്ചുംകുട്ടിയൊക്കെ ഇരിക്കുന്നു, അവരൊക്കെ ഇരുന്ന് കരയാണ്. ഇത് എന്ത് വിചാരിക്കാത്ത ഒരു കേസാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനൊരു നടപടി എടുക്കണം. എല്ലാവരും നാട്ടിലെ വിളിച്ചിട്ട് വരുമോ? ഹോസ്റ്റലിലായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ കൊച്ചിനെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാനായിട്ട് വന്നാൽ വണ്ടി സാമറാണ് പറഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് ഇവിടെ ഒരു 9 എത്തിയത്. 9:00 അവിടെ പോയി ചോദിച്ചാൽ ബസ് വന്നാൽ പറയാണ് പറയുക. അത് ഞങ്ങൾക്കും ജീവിക്കണം. ഞങ്ങൾ ഇത്രയും വരുമാനം കൊടുത്തിട്ട് ഞങ്ങൾക്ക് ശമ്പളം തന്നെ എന്തർത്ഥം? രജിസ്റ്റർ വിഷു വന്നു, 19 ശമ്പളം തന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? സർക്കാരിന് നെറികെട്ട ഒരു നെറികെട്ട സമീപനമാണ്, അത്രേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനത്തിൽ നമ്മൾ അസഭ്യമായി ഇതായി പോകും. അതുകൊണ്ടാണ് എല്ലാ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു വിഷു വിശേഷപ്പെട്ട ദിവസങ്ങൾ വന്നു, ശമ്പളം തന്നില്ല. ആരെയും സമ്മതിക്കുമോ? ഞങ്ങൾ അത്രയും സഹിയിട്ട് നിവൃത്തിയോടുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കണം വെച്ച് സഹിയിട്ട് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ ഞങ്ങൾ നിവൃത്തിയോട് ചെയ്തു പോവാണ്, ചെയ്യിപ്പിക്കുകയാണ്, അല്ലാതെ പറയാൻ പറ്റില്ല. സർക്കാരിന്റെ പ്രതികൂല മനോഭാവം കാരണം ദുരിതത്തിലായ യാത്രക്കാരെയും തൊഴിലാളികളെയും നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്തായാലും ഗതാഗത മന്ത്രി ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, അതെന്തായാലും ഒരു നല്ല കാര്യം. പക്ഷെ ബസ് എവിടെ? നടപടി എടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. തൊഴിലാളികളുടെ ഈ ദുരിതത്തിന് എത്രയും വേഗം തന്നെ മറുപടി നൽകുക തന്നെ വേണം. തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അർജുനൊപ്പം സ്നേഹ.